അമ്മയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബന്ധത്തിൽ വിള്ളലുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പിൽ വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്പീക്കപ്പ് ചെയ്യണം, അതായത് നിങ്ങളുടെ മനസ്സ് വായിക്കാനോ അത് മനസ്സിലാക്കാനോ നിങ്ങളുടെ പങ്കാളിക്ക് കഴിയുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് സ്വന്തമായിട്ട് തന്നെ ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരാൾ അത് മനസ്സിലാക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കണം എന്നില്ല. അതുകൊണ്ട് എന്താണോ പറയാനുള്ളത് അത് നന്നായിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് കേൾക്കുക. കമ്മ്യൂണിക്കേഷനിൽ ഒരാൾ പറയാനുണ്ടെങ്കിൽ ഇടതുകൾ കേൾക്കാനും ഉണ്ടാവണം അല്ലേ. സംസാരിക്കണം എന്നത് മാത്രമല്ല കേൾക്കണം എന്നതും ആരോഗ്യകരമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗം തന്നെയാണ്. പങ്കാളി പറയുന്നതിനിടയിൽ കയറി സംസാരിക്കാതെ അവർ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ബന്ധത്തിൻ്റെ ആഴം കൂട്ടുകയുള്ളൂ. അടുത്തത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബന്ധത്തിൽ അകൽച്ച ഉണ്ടാക്കാനല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ബഹുമാനം കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കംഫർട്ട് അല്ലാത്ത സിറ്റുവേഷൻസും മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ രണ്ടു പേരുടെ ഇടയിലും ബൗണ്ടറീസ് വേണമെന്ന് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. ഇത് പരസ്പരം പറയുകയും ചെയ്യണം. ഇത് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. പരസ്പരം എന്തൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. നമ്മുടെ പങ്കാളിയുടെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒക്കെ തന്നെ വിലയുണ്ട്. ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ഒരു ബന്ധത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാം. ബഹുമാനം എന്നത് ഒരാൾ മാത്രമല്ല രണ്ടു പേർക്കും പരസ്പരം ഉണ്ടാവേണ്ടതാണ്. ഈ പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു ബന്ധം ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാന ഭാഗമാണ്. പിന്നെ ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ടത് പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ പങ്കാളി നമുക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടെത്തി അതിന് താങ്ക്സ് പറയുക, അതുപോലെ നമ്മുടെ പങ്കാളി ചെയ്യുന്ന ചെറിയ തെറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മുടെ പങ്കാളി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ സംസാരിക്കുകയും അതുപോലെ തന്നെ അക്കാര്യങ്ങളോട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് അഭിനന്ദിക്കാൻ പറ്റുക അതൊക്കെ ആ അഭിനന്ദനമൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യുക. അതിപ്പോൾ വലിയ നേട്ടങ്ങൾക്ക് മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അങ്ങനെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുകയുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതും നല്ല ഒരു റിലേഷൻഷിപ്പിന് വേണ്ട കാര്യമാണ്. ഒരുമിച്ച് ഗുണമേന്മയുള്ള സമയം ചിലവഴിക്കുന്നത് നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്താനും നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. സാധാരണ വീട്ടിലെത്തിയാൽ ഫോണിലേക്ക് വീഴുന്ന പതിവാണ് നിങ്ങളുടേതെങ്കിൽ അത് മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ കൂടെ സമയം കണ്ടെത്തുക. അപ്പോഴൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുക. പാർട്ട്ണറിൻ്റെ പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യുക. അതായത് ഒരു ബന്ധത്തിലായിരിക്കുക എന്നതിനർത്ഥം എപ്പോഴും ഒരുമിച്ച് നിൽക്കുക അല്ലെങ്കിൽ എപ്പോഴും ഒരുമിച്ച് സമയം ചിലവാക്കുക എല്ലാം പങ്കിടുക എന്നൊന്നും അല്ല. നമ്മുടെ പങ്കാളിയുടെ സ്വകാര്യതയുടെയും സ്പേസിൻ്റെ ആവശ്യകതയൊക്കെ മാനിക്കുകയും കൂടെ വേണം. നമ്മളോ നമ്മുടെ പങ്കാളിയോ ഒക്കെ പരസ്പരം പെരുമാറ്റങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നത് ഒട്ടും ആരോഗ്യകരമല്ല. ഇത് അസൂയയിലോ അല്ലെങ്കിൽ നിയന്ത്രണത്തിലോ ഒക്കെ വേരൂന്നിയേക്കാം. അതുകൊണ്ട് തന്നെ പ്രൈവസി, അതായത് ഒരാളുടെ പ്രൈവസിയെ മാനിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻഷിപ്പിൽ. വാണിംഗ് സൈനുകളോ അബ്യൂസീവ് ലാംഗ്വേജുകളോ ഒന്നും പങ്കാളിയോട് പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും. അധികാരത്തിലും നിയന്ത്രണത്തിലുമല്ല ബഹുമാനത്തിലും സമത്വത്തിലുമാണ് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത്. നമ്മുടെ പങ്കാളിയെ അപമാനിക്കുന്നതോ ആക്രോശിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അനാദരവ് കാണിക്കുന്നതോ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് നിങ്ങളുടെതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അബ്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും യാതൊരുവിധ ന്യായീകരണവുമില്ല. മാത്രമല്ല അത് ബന്ധങ്ങൾ ശിഥിലമാക്കുകയും ചെയ്യും. പരസ്പരം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സമയവും അതുപോലെ തന്നെ സ്കിൽസും എല്ലാം ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പങ്കാളി ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ഇത് ബന്ധങ്ങൾ കുറച്ചുകൂടെ ശക്തമാകാൻ സഹായിക്കും. ആവശ്യമെങ്കിൽ തിരിച്ചും സപ്പോർട്ട് സ്വീകരിക്കാവുന്നതാണ്. ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ബോണ്ട് കുറച്ചുകൂടെ ശക്തമാകും. അതുപോലെ ട്രസ്റ്റ്, ഏത് ബന്ധത്തിലും വിശ്വാസം എന്ന് പറയുന്നത് പ്രധാനമാണ്. വിശ്വസ്തരായിരിക്കുക, നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നുണ പരസ്പരം പറയാതിരിക്കുക. നുണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ട്രസ്റ്റ് പോകാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ
റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യുക. ഗാർഹിക ജോലികളിലാണെങ്കിലും മറ്റുള്ളതിലാണെങ്കിലും ഒക്കെ ഉത്തരവാദിത്തങ്ങള് ന്യായമായി തന്നെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് അതായത് സമത്വമുള്ള പങ്കാളിത്തം സമ്മർദ്ദം കുറയ്ക്കാനും സമത്വബോധം വളർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒരാൾ മാത്രം വീട്ടു ജോലിയും മറ്റേയാൾ മാത്രം റെസ്റ്റ് എടുക്കുന്നതും അത്ര നല്ല കാര്യമായിരിക്കില്ല. റിലേഷൻഷിപ്പിലുള്ള ബോണ്ട് പോകാനും അതുപോലെ തന്നെ ബന്ധങ്ങൾ അത്ര സ്ട്രോങ് അല്ലാതാകാനും അത് കാരണമായേക്കും. സോ ബന്ധങ്ങൾ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട്, ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.